അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ന് പറയേണ്ടിയിരുന്ന വിഷയം ഇതല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് അറിഞ്ഞതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു തരണമെന്ന് തോന്നി. വല്ലാതെ എന്നെ കൗതുകമുണ്ടാക്കിയൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി പോകുന്നത്. ഈ അടുത്ത് വിനീതൻ്റെ കുടുംബത്തിലൊരു മരണം നടന്നു. എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ അമ്മായി, അനിയൻ്റെ ഭാര്യൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിരുന്നു. ഇന്നലില്ലാഹി ഇന്നലി റാജുവിൻ. അള്ളാഹു സുബ്ഹാനഹു വതാല മഹദിയുടെ കബറിടം വിശാലമായി കൊടുക്കുമാറാവട്ടെ. ഖബർ ജീവിതവും അതേപോലെ തന്നെ പരലോക ജീവിതവും സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. യാതൊരു പ്രയാസവുമില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള തോഫിക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എനിക്ക് ആ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല. എൻ്റെ വീട്ടുകാർ പോയിരുന്നു, എൻ്റെ ഉപ്പ ഉമ്മ അനിയത്തി അടക്കമുള്ള ആളുകൾ പോയിരുന്നു അങ്ങോട്ടേക്ക്. അങ്ങനെ അവർ പോയി ജനാസയിൽ പങ്കെടുത്തു. ശേഷം അവർ തിരിച്ചു വന്നു. അന്ന് രാത്രി നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, ഞാൻ ഉപ്പ ഉമ്മ എല്ലാവരും കൂടി സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് ഈ മരണപ്പെട്ടു പോയ സ്ത്രീ അവരുടെ മകൻ്റെ ഭാര്യയുമായിട്ട് ഒരുപാട് മാസങ്ങളോളം ഒരേ കട്ടിലിൽ കിടന്ന സ്ത്രീയാണ് എന്ന്. എന്നുവെച്ചാൽ തൻ്റെ മരുമകളുടെ കൂടെ ഒരുപാട് മാസങ്ങളായിട്ട് ഒരേ കട്ടിലിൽ കിടന്ന സ്ത്രീയാണ് എന്ന്. ഞാനിങ്ങനെ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, അമ്മായി മരുമകൾ പോലും ഒരുപാട് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്ത് അമ്മായിയുടെ കൂടെ കിടക്കാൻ ഒരു പെൺകുട്ടിക്ക് സാധിച്ചു എന്നുള്ളത്, ഒരുപാട് മാസങ്ങളോളം കിടക്കാൻ വേണ്ടി സാധിച്ചു എന്നത് വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തുകയുണ്ട്. കാരണം അതിൽ കൂടി വ്യക്തമാവുന്നത് അവിടെ അമ്മായും മരുമകളും തമ്മിലുള്ള ആ ഒരു ഐക്യമാണ് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഭയങ്കര സന്തോഷമായിപ്പോയി അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചോദ്യം ഉണ്ടാവും, അതെന്താ അമ്മായിയുടെ അടുത്ത് തന്നെ കിടക്കുന്നത്? ഭർത്താവ് ഇല്ലാത്തതുകൊണ്ടാണോ? ഭർത്താവ് ഉണ്ട്, ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ ഗൾഫിലുള്ള സമയത്ത് ഈ മരുമകൾ കിടന്നുറങ്ങിയിരുന്നത് ഈ ഭർത്താവിൻ്റെ ഉമ്മയും ഒന്നിച്ചായിരുന്നു എന്നുള്ളതാണ്. എന്തുമാത്രം സന്തോഷം ഉണ്ടാക്കുന്നില്ല ആ ഒരു വാർത്ത കേട്ടപ്പോൾ. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് അത് അപൂർവത്തിൽ അപൂർവമാണ്. ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലമാണ്. പ്രത്യേകിച്ച് സ്വന്തം മോളെപ്പോലെ മരുമകളെ കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുക എന്നുള്ളത്, സുബ്ഹാനല്ലാഹ്, നട്ടിപ്പോയി. അള്ളാഹു സുബ്ഹാന. മാത്രമല്ല അതിന് ശേഷം ഈ മരുമകളിപ്പോൾ തനിച്ചാണെന്നല്ല, എന്നാലും വല്ലാത്ത വിഷമത്തിലാണ്. കാരണം ഇത്രയും കാലം തൻ്റെ കൂടെ കടന്നിരുന്ന അമ്മായി ഇനി തൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല, ഈ കാണുന്ന നിങ്ങൾ സ്ത്രീയാണെങ്കിൽ അള്ളാഹു നിങ്ങളും നിങ്ങളുടെ അമ്മായുമായിട്ടുള്ള ജീവിതം വളരെയധികം പൊരുത്തപ്പെട്ടു പോകാനുള്ള തോഫിക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ്, ഇങ്ങനെയുള്ള ജീവിതമാണ് നമുക്കും വേണ്ടത്. ഐക്യത്തിലും സമാധാനത്തിലും യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും പരമാവധി വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുക, ആ ഒരു ജീവിതം തീർച്ചയായും ഖൈറായിരിക്കും. ഇപ്പോൾ ആ അമ്മായിക്ക് ഈ ഒരു മരുമകളുടെ വിഷയത്തിൽ വളരെയധികം തൃപ്തിയോടുകൂടിയാണ് മരണപ്പെട്ടതെന്ന് അഭിമാനത്തോടെ ആ മരുമകൾക്ക് വിളിച്ചു പറയാൻ പറ്റും, എൻ്റെ വിഷയത്തിൽ എൻ്റെ അമ്മായിക്ക് വലിയ തൃപ്തിയുണ്ട് എന്നുള്ള കാര്യം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.